അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഔദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. മൻ ദല്ലദീ യുഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദായിഫഹു ലഹു വലഹു അജ്റുൻ കരീം. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ربهمانيرايا സത്യവിശ്വാസ വിശ്വാസിനികളെ, അള്ളാഹു മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മെ പൊതിയുന്ന വിശുദ്ധ റമളാൻ ഇതാ വിട പറയുകയാണ്. ഈ അവസാന നിമിഷത്തിൽ റമളാൻ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരാലോചനയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹദീദിലെ 11-ാമത്തെ ആയത്ത്, മൻദല്ലദീ യുഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദായിഫഹു ലഹു വലഹു അജ്റുൻ കരീം. ആരുണ്ട് അള്ളാഹുവിന് നല്ല ഒരു കടം കൊടുക്കുവാൻ? അള്ളാഹുവിന് കടം നൽകുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന് കടം നൽകണമെങ്കിൽ നൽകുന്നത് നമ്മളുടേതായിരിക്കണം. പക്ഷേ അള്ളാഹു നൽകിയതിൽ നിന്നേ നമുക്ക് നൽകാൻ കഴിയൂ. നമ്മളുടേതായിട്ട് ഒന്നുമില്ല. സമ്പത്തില്ല, ആരോഗ്യമില്ല, സമയമില്ല, ഒന്നുമില്ല. ഒക്കെയും അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. ആ അനുഗ്രഹങ്ങളിൽ നിന്ന് തന്നെയാണ് അങ്ങോട്ട് നൽകാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. അത് അള്ളാഹു കടമായി സ്വീകരിക്കും. എന്ന് വെച്ചാൽ ആ നൽകുന്ന കടം നമുക്ക് തിരിച്ച് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അള്ളാഹുവിനാണ് കടം നൽകുന്നത് എന്ന് മാത്രമല്ല, അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഘട്ടത്തിലുമായിരിക്കും. നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന സമയത്താണ് നമുക്കത് തിരിച്ച് ലഭിക്കുക. അതും മാത്രമല്ല, ഇരട്ടി ഇരട്ടിയായിട്ടായിരിക്കും. നമ്മൾ നൽകിയ കടത്തിന് തുല്യമായ അളവിൽ അല്ല, ഇരട്ടി ഇരട്ടിയിലായിരിക്കും അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുന്നത്. കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മെ പൊതിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയൊരു 48-ഓ 72-ഓ മണിക്കൂർ മാത്രം നമ്മോടൊപ്പമുള്ള റമളാൻ. ആ റമളാനെ നമുക്ക് എത്രമാത്രം ഇനിയും ഉപയോഗപ്പെടുത്താനാവുമെന്നുള്ള ആലോചനയ്ക്ക് ഒരവസരമാകട്ടെ. വിശുദ്ധ ഖുർആൻ വീണ്ടും സൂചിപ്പിക്കുന്നു, തുഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ യുദായിഫു ലക്കും വയഗ്ഫിർ ലക്കും. നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരികയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയാണ്, നമ്മളെ ശുദ്ധരിൽ ശുദ്ധരാക്കുകയാണ്, നമ്മളെ സംസ്കരിച്ചെടുക്കുകയാണ്. ശുദ്ധീകരണ പ്രക്രിയയാണ് ഇതൊക്കെ തന്നെയും. ഏറ്റവും നല്ല മനുഷ്യനായി, പരിപൂർണ മനുഷ്യനായി നമുക്ക് റമളാനിൻ്റെ പിറ്റേന്ന് ഇറങ്ങി നടക്കാവുന്ന വിധത്തിൽ അള്ളാഹു നമ്മെ വളർത്തിക്കൊണ്ടേ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവിക മതത്തിൻ്റെ മൂല്യം എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയൊരു ഉത്തരമാണ്, നമുക്ക് നൽകിയതെന്തോ, നമുക്കിഷ്ടപ്പെട്ടതെന്തോ അത് അവരനും കൂടി നൽകുക എന്നുള്ള മഹത്തായ കർമ്മത്തെ, പുണ്യത്തെ പ്രയോജിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഈ മതം. അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് നമ്മോട് പറയുകയാണ്. ഒരു പ്രാവശ്യം കൊടുത്ത് അവസാനിപ്പിക്കാനല്ല. സകാത്ത് പോലും വർഷത്തിൽ വർഷത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. സദഖയാണെങ്കിൽ കണക്കില്ലാത്ത വിധത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം, ആവാകുന്ന വിധത്തിൽ. അങ്ങനെ പരിധികളില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത വിധത്തിൽ നിരന്തരം നമ്മുടെ ജീവിതാവസാനം വരെ നൽകിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് മതം നമ്മോട് അനുശാസിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരോടൊരിക്കൽ ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് സ്വന്തം സ്വത്തിനേക്കാൾ തൻ്റെ അനന്തരാവകാശികളുടെ സ്വത്തിനോട് പ്രിയമുണ്ടാവുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ പ്രിയം അവനവൻ്റെ സ്വന്തം സ്വത്തിനോട് തന്നെയാണ്.
അങ്ങനെ മറ്റൊരാളുടെ അനന്തരാവകാശികളുടെ സ്വത്തിനോട് പ്രിയമുള്ള ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, എന്നാൽ ഒരാളുടെ സ്വന്തം സ്വത്ത് അയാൾ ചെലവാക്കുന്നത് മാത്രമാണ്, പിന്നേക്ക് എടുത്തു വച്ചത് മുഴുവൻ അയാളുടെ അനന്തരാവകാശികളുടെ സ്വത്താണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉടുത്തതും തിന്നതും കൊടുത്തതും മാത്രമാണ് സ്വന്തത്തിൻ്റേത്, മറ്റുള്ളതൊക്കെയും അനന്തരാവകാശികളുടേതാണ്. അപ്പം നമ്മൾ ബാക്കിയാക്കി വെക്കുന്ന, മിച്ചമായി സൂക്ഷിച്ചു വെക്കുന്നതൊക്കെയും നമ്മുടെ മക്കൾക്ക് അങ്ങനെ തലമുറകളായി അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കും, മറ്റാർക്കെങ്കിലും ലഭിച്ചു കൊണ്ടിരിക്കും. അത് നമുക്കായി ഒന്നും നൽകുന്നില്ല. നമുക്കായി നൽകണമെങ്കിൽ നാം ജീവൻ്റെ തുടിപ്പുകളുള്ള സമയത്ത് തന്നെ ആത്മാർത്ഥമായി ഹൃദയപൂർവം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാകണം. മക്കൾക്ക് ബാക്കി വെക്കരുതെന്നോ സമ്പാദ്യം അവർക്ക് അവകാശപ്പെട്ടതല്ലോ അല്ല എന്നോ അല്ല ഈ പറഞ്ഞതിനർത്ഥം. അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുക എന്നുള്ളതും പ്രവാചകചര്യയുടെ ഭാഗമാണ്, പുണ്യം ലഭിക്കുന്ന ഭാഗമാണ്. പക്ഷേ അവർക്ക് വേണ്ടി മാത്രമാകുമ്പോൾ നാം ജീവിച്ചിരിക്കുന്ന ലോകത്തെ നമ്മളുടെ മക്കളായി ജനിച്ചില്ല എന്നതിൻ്റെ പേരിൽ, നമ്മളുടെ ബന്ധുവായി ജനിച്ചില്ല എന്നതിൻ്റെ പേരിൽ, നമുക്കറിയുന്ന ഒരു സുഹൃത്തായി മാറിയില്ല എന്നതിൻ്റെ പേരിൽ ആളുകൾ ലഭിക്കാതെ അവർക്ക് ലഭിക്കാതെ പോകുന്നു സൗകര്യങ്ങൾ എന്നുള്ളത് മതം അനുവദിക്കാത്ത കാര്യമാണ്. അവർക്കും നൽകിക്കൊണ്ടേ ഇരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ചര്യമൊക്കെയും അവനിൽ നിന്നും മുറിഞ്ഞു പോകും. മൂന്ന് കാര്യങ്ങളൊഴികെ: ഒന്ന്, തുടർന്നു കൊണ്ടിരിക്കുന്ന ദാനം; മറ്റൊന്ന്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ; പിന്നെ ഉപകാരപ്പെടുന്ന വിജ്ഞാനം. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സദഖത്തുൻ ജാരിയ, നൽകിക്കഴിഞ്ഞ കാര്യം നമ്മൾ ഒരു പ്രാവശ്യമാണെങ്കിൽ ആ നൽകിയത് ഇങ്ങനെ പരിസരങ്ങളിലൊക്കെയും നന്മയായി വിതറിക്കൊണ്ടേ ഇരിക്കും. അത്തരത്തിലുള്ള ദാനങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഗുണകരമായി ഭവിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സുഖിച്ച് ജീവിക്കുന്നവരായിരുന്നു അറബികൾ. അവർക്ക് പട്ടിണി ഭയമായിരുന്നു. പട്ടിണി എക്കാലത്തെ സമൂഹത്തെയും ഭയപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ്. സ്വന്തം മക്കളെപ്പോലും അറബികൾ പട്ടിണി ഭയപ്പെട്ട് കൊന്നിരുന്നു. എക്കാലഘട്ടത്തിലും ആളുകൾ പട്ടിണിയെ ഭയപ്പെട്ടിരുന്നു. പട്ടിണിക്കുള്ള പരിഹാരം അന്വേഷിച്ച് ആളുകൾ കൂലങ്കഷമായ ചിന്തകളിൽ ഏർപ്പെട്ടിരുന്നു. ഒരുപാട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. സോഷ്യലിസം അടക്കമുള്ള ചിന്താധാരകൾ ഒട്ടേറെ പേരിൽ വന്നിട്ടുണ്ട്. എന്നാൽ അത് പ്രയോഗവത്കരിക്കുന്നിടത്ത് ഭൗതികമായ ചിന്താധാരകളൊക്കെയും പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. പരിപൂർണമായൊരു പരിഹാരം നിർദ്ദേശിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പട്ടിണിയെ നമ്മുടെ സമൂഹവുമായി ആളുകളുമായി കൂടിച്ചേർത്തത്? ദീർഘവീക്ഷണമുള്ളൊരു സന്ദേശമാണ് ഇസ്ലാം പട്ടിണിയുമായി ബന്ധപ്പെട്ട് പകർന്നു നൽകിയിരിക്കുന്നത്. പട്ടിണി ഭയപ്പെടുത്തേണ്ടുന്ന കാര്യമേ അല്ല എന്ന് മതം പഠിപ്പിച്ചു. അത് നൽകുന്നത് സമാധാനമാണ് ഐശ്വര്യവുമാണ് എന്നാണ് മതം ഒന്നാമതായി ഓർമ്മപ്പെടുത്തിയത്. സ്വന്തം അനുഭവത്തിലൂടെ, ജീവിതത്തിലൂടെ പട്ടിണി കിടന്നുകൊണ്ട് മാതൃകയായി, ധൈര്യവാനായി, ആദർശ പ്രതിബദ്ധതയുള്ള ആളായി, ഏറ്റവും തൻ്റെടിയുള്ള ആളായി, സത്യം മാത്രം പറയുന്ന ആളായി, ലോകത്ത് മറ്റാരേക്കാളും ഉയർന്നു നിൽക്കുന്ന ആളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു കൊടുത്തു. അതുമൂലം അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ല, ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടായില്ല. അതൊക്കെ ഉണ്ടാവാമെങ്കിലും അവനെ മനുഷ്യനായി ജീവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പട്ടിണി കിടക്കുന്ന, പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന ആളുകളെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്നതൊക്കെയും ചെയ്തു കൊടുക്കാനുള്ള ഉദാരവാനായ മനുഷ്യനായി പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാം നൽകിയ ഈ സന്ദേശത്തിലൂടെ ഉണ്ടായിത്തീർന്നത്. ഏതൊരു നിലപാടും ആദർശവും ജനം നെഞ്ചിലേറ്റണമെങ്കിൽ ഒന്നാമതായി താൻ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിന് താൽക്കാലിക പ്രയാസങ്ങളുണ്ടാവാം. അവസാനത്തിൽ അത് തനിക്ക് വലിയ വിജയം നൽകുമെന്ന ഉറച്ച ബോധ്യം നൽകുകയാണെങ്കിൽ ഒന്നാമതായി തന്നെ നമുക്ക് ഇറങ്ങാൻ കഴിയും. ഭൗതിക ചിന്താധാരകളൊന്നും അത്തരത്തിലുള്ളൊരു വിജയം മനുഷ്യന് നൽകുന്നില്ല. എപ്പോഴും ഏത് ഘട്ടത്തിലും ഏത് സമയത്തിലും മരിച്ചു വീഴുന്ന മനുഷ്യന് അതിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്നും
പഠിപ്പിച്ചു കൊടുക്കാത്ത ഭൗതികവാദത്തിന് ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാം വളരെ ഭംഗിയായി തന്നെ ആ പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തു. ആ ബോധ്യപ്പെടലാണ് പ്രവാചകൻ പകർന്നു കൊടുത്തത്. പറയുന്ന കാര്യങ്ങൾക്ക് മുഴുവനും ഒന്നാമത്തെ പ്രയോക്താവായി പ്രവാചകൻ തന്നെ മുന്നിൽ നിന്നു. മാത്രമോ, നോമ്പിലൂടെ പട്ടിണി പ്രതീക്ഷയും സന്തോഷവും നൽകുന്നൊരു അനുഭവമാക്കി തീർക്കുകയും ചെയ്തു. ഒക്കെയും ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. സോഷ്യലിസം അടക്കമെന്നുള്ള ഭൗതിക ചിന്താധാരകളൊക്കെയും കടലാസിൽ ഒതുങ്ങിപ്പോയത്, അത് പ്രയോഗവത്കരിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാന കാരണം എനിക്ക് എന്ത് ലഭിക്കുമെന്നതിന് ഒരു ഉത്തരം നൽകാൻ അതിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എനിക്കെന്ത് നേട്ടമെന്നതിന് അവർക്ക് ഒരു ഉത്തരവും നൽകാനില്ല. അതുപോലെയാണ് പാവപ്പെട്ടവനെ എന്തിനു സൃഷ്ടിച്ചു, അള്ളാഹുവിന് തന്നെ അതൊക്കെ ശരിയാക്കിക്കൂടായിരുന്നോ എന്ന മരമണ്ടൻ ചോദ്യങ്ങളുമായി വരുന്ന നാസ്തിക ഭൗതികവാദികളും. വിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വഇദാ ഖീല ലഹും അൻഫിഖു മിമ്മാ റസഖകുമുല്ലാഹു ഖാല അല്ലദീന കഫറു ലില്ലദീന ആമനു അനുതിമു മൻ ലൗ യശാ അല്ലാഹു അതമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. സൂറത്തുൽ യാസീനിൽ നമുക്കറിയാം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടവൻ. അവർ പറയും, അവിശ്വാസികൾ വിശ്വാസികളോട് പറയും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ എന്തിനാണ് ഭക്ഷണം നൽകുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്? എന്താ അള്ളാഹുവിന് കാരുണ്യമില്ലേ? എന്തേ അവരെ പട്ടിണി? എന്തേ ഇവിടെ ദുരന്തം? ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ അവർക്ക് അവരുടേതായ പരിശ്രമം കൊണ്ടല്ലാതെ ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചു തീർക്കുകയാണ്. കണ്ടുപിടുത്തങ്ങളിലൂടെ ഒരുപാട് പുരോഗതികൾ ശാസ്ത്രലോകം, ഭൗതികലോകം, ലോകസമക്ഷം സമർപ്പിച്ചിട്ടുണ്ട്. അത് അവന് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ്. അതേപോലെ അവനോട് കൽപ്പിച്ച നിർദ്ദേശങ്ങളാണ്, അവനോട് കൽപ്പിച്ച കൽപ്പനകളാണ് അഗതികളെ സഹായിക്കാനും പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനും തൻ്റേതായ സ്വത്തിൽ നിന്ന്, തൻ്റേതായ സമയത്തിൽ നിന്ന്, തൻ്റേതായ ആരോഗ്യത്തിൽ നിന്ന് അന്യർക്ക് വേണ്ടി, അപരിചിതർക്ക് വേണ്ടി നൽകിക്കൊണ്ടേ ഇരിക്കാനും. അത് കൽപ്പനയാണ്. ദൈവികമായ കൽപ്പന ഭംഗിയായി നിറവേറ്റുന്നതിന് പകരം ഇത്തരത്തിലുള്ള കുരുട്ടി ചോദ്യങ്ങളുമായി ചുറ്റിത്തിരിയുന്നു ചിലർ. ഒരിടത്ത് മാത്രം ചുറ്റിത്തിരിയുന്ന ഒരവസ്ഥയായിട്ടല്ല ധനത്തെ മതം പരിചയപ്പെടുന്നത്. അത് നിർബന്ധബാധ്യതയായി കൽപ്പിച്ചിരിക്കുന്നത്. അതെല്ലാവരിലും എത്തിക്കൊണ്ടേ ഇരിക്കണം, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. ഒരിടത്ത് മാത്രം ഒതുങ്ങിക്കൂടരുത്. മാത്രമോ, താൻ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിന് പോലും അവകാശികൾ വേറെയുണ്ട്. ആരൊക്കെയാണ് അവകാശികൾ? നമ്മുടെ സന്താനങ്ങൾ മാത്രമല്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ മാത്രമല്ല, നമ്മുടെ അടുത്ത ആളുകൾ മാത്രമല്ല, നമുക്കറിയുക പോലും ചെയ്യാത്ത, ചിലപ്പോൾ ജീവിതത്തിൽ ഒരു സമയത്ത് പോലും കാണുക പോലും ചെയ്യാത്ത ആളുകൾ വരെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ അവകാശികളുണ്ടായി ഉണ്ട് എന്ന് മതം കൽപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ പിശുക്കും ധൂർത്തും പാടില്ല എന്ന കർശനമായ നിർദ്ദേശവും മതം നൽകി. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. സൂറത്തുൽ ഫുർഖാനിൽ നമുക്കത് കാണാം. അക്കൂട്ടർ ചെലവഴിക്കുമ്പോൾ അമിതവ്യയം ചെയ്യുകയില്ല, ധൂർത്ത് കാണിക്കുകയില്ല, അതുപോലെ പിശുക്കും കാണിക്കുകയില്ല. അതിനിടയ്ക്ക് നിൽക്കും ഏറ്റവും സൂക്ഷ്മതയോടെ. ആർക്കൊക്കെ ഇതിന് അവകാശമുണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് അത്യാവശ്യമായി വന്നിട്ടുണ്ടോ, അവർക്കൊക്കെയും കൈമെയ് മറന്ന് സഹായിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയാൻ പോവുകയാണ്. മരണത്തിൻ്റെ ആ തൊട്ട് മുമ്പത്തെ സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ 7 ദിനാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കുടുംബത്തോട് ഏൽപ്പിച്ചു. പ്രവാചകൻ പക്ഷേ ആ രോഗത്തിൻ്റെ ആ പ്രയാസകരമായ അവസ്ഥയിൽ ബോധം ക്ഷയം വന്നു, വീണ്ടും ബോധം വന്നു, വീണ്ടും ബോധക്ഷയം വന്നു. അങ്ങനെയുള്ളൊരു ഘട്ടം
പ്രവാചകൻ ബോധം വരുമ്പോഴൊക്കെയും അത് ചോദിച്ചു, ഏഴ് ദിനാർ എന്ത് ചെയ്തു, എൻ്റെ പണം എന്ത് ചെയ്തു കൊടുത്തോ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ആ നാണയങ്ങൾ ഞങ്ങൾ കൊടുക്കാം പ്രവാചകരെ, ഈയൊരവസ്ഥയിലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാന ഘട്ടത്തിൽ ആ ബോധം വന്നും പോയും കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, ആ പൈസ ഇങ്ങ് തരൂ, ആ ദിനാറിങ്ങ് തരൂ. എന്നിട്ട് വിറക്കുന്ന ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചില്ലറ തൊട്ടുമായിട്ടാണ് ഇതിവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടുന്നതെങ്കിൽ. എന്താണ് തൻ്റെ റബ്ബിനോട് മുഹമ്മദ് മറുപടി പറയുക എന്നോർത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരണിഞ്ഞു. മാത്രമോ ആ ഏഴ് ദിനാർ, ഏഴ് ദിനാർ, വെറും ഏഴ് ദിനാർ, അതുപോലും പ്രവാചകൻ ദാനം ചെയ്ത ശേഷമാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം, അവിടെ വലിയൊരു മദീനയിൽ വലിയൊരു ക്ഷാമം നേരിട്ടു. ഭക്ഷണം ലഭിക്കാനില്ല, കിട്ടാനില്ല. ആ ഘട്ടത്തിലാണ് ഷാമിൽ നിന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുറേ ഭക്ഷണ സാധനങ്ങളുമായി, കച്ചവട സാധനങ്ങളുമായി മദീനയിലെത്തുന്നത്. കച്ചവടക്കാരൊക്കെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുറ്റും കൂടി, ഈ ചരക്കുകൾ എനിക്ക് തരൂ, ഞാൻ ഇത്ര ലാഭം തരാം, ഓരോരുത്തരും ആവശ്യപ്പെട്ടു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയില്ല. ഓരോരുത്തരും വീണ്ടും വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ രണ്ടിരട്ടി തരാം, ഞാൻ നാലിരട്ടി തരാം, ഞാൻ അഞ്ചിരട്ടി തരാം, ലാഭം തരാം, എനിക്ക് ആ ചരക്കുകൾ തരൂ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പത്തിരട്ടിയും അതിലേറെയും തരാമെന്ന് തരാനാളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തരൂല. ആളുകൾക്ക് അത്ഭുതപ്പെട്ടു, കച്ചവടക്കാരൊക്കെ അത്ഭുതപ്പെട്ടു, ഇത്രമാത്രം ലാഭത്തിൽ മേടിക്കാൻ ഇവിടെ ആരാളുള്ളത്. ആ അത്ഭുതത്തിൽ അവരെങ്ങനെ നിൽക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ചരക്കുകൾ മുഴുവനും നാട്ടുകാർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ഒരു പൈസ പോലും വാങ്ങാതെ, ഒരിരട്ടി പൈസ പോലും വാങ്ങാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ദാനം ചെയ്തു. സദക്കകൾക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലമുണ്ട് എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ചുറ്റും കച്ചവടക്കാർ കൂടി തനിക്ക് എത്രയോ ലാഭം തരാൻ തയ്യാറായി നിന്നിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ലാഭം മാത്രം കണക്കാക്കി അത് നൽകിയത്. നമ്മൾ നൽകുന്നതൊന്നും വെറുതെയാകുന്നില്ല, അത് നഷ്ടക്കച്ചവടമല്ല എന്ന ബോധം ഒന്നാമതായി ഇസ്ലാം മനുഷ്യൻ അങ്കുരിപ്പിച്ചു. അങ്ങനെയാണ് ദാനധർമ്മത്തെ ഇസ്ലാം പരിപോഷിപ്പിച്ചത്. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല, വാരിക്കൂട്ടലാണ്, നേട്ടമുണ്ടാക്കലാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു മതം. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമായി അതിനെ വിശേഷിപ്പിച്ചു. അതൊരു നിക്ഷേപമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യതുലൂന കിതാബല്ലാഹി വ അഖാമു സ്വലാത വ അൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വ അലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, നമസ്കാരം നിർവഹിക്കുക, അതുപോലെ നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും നൽകുകയും ചെയ്യുക, അതൊരിക്കലും നഷ്ടക്കച്ചവടമല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ. നൽകുന്നതൊക്കെയും അള്ളാഹുവിനുടെ കടമായിട്ടാണ് അള്ളാഹു അടയാളപ്പെടുത്തുന്നത്. ആടക്കടത്തിനാകട്ടെ ഇരട്ടിക്കിരട്ടി പുണ്യം പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യും. മന്ദല്ലദീ യുഖരിദുല്ലാഹ ഖർദൻ ഹസനൻ യുലൈഫഹു ലഹു അദ്ആഫൻ കസീറ വല്ലാഹു യഖബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അവനത് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കും. ധനം പിടിച്ചു വെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹുവാണ്. അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും. അള്ളാഹു നമുക്ക് കനി നൽകിയ അനുഗ്രഹമായ ധനം, സമ്പത്ത്, അത് നമ്മൾ നൽകാതെ പിടിച്ചു വച്ചാൽ ഒരു പരിധിയുണ്ട്, ഒരു സമയമുണ്ട് പിടിച്ചു വെക്കുന്നതിന്. അതിനപ്പുറം അത് പിടിച്ചു വെക്കാൻ കഴിയില്ല.
മരണത്തോടെ നമ്മളത് വിട്ടുകൊടുത്തേ പറ്റൂ. മരണാനന്തരം നമ്മൾ തിരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. എന്തുകൊണ്ട് ചെലവഴിച്ചില്ല, എന്തുകൊണ്ട് നൽകിയില്ല എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ഓരോ ആളും എന്ന് നാം അറിയുക. സദഖയുടെ പുണ്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നത് നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്നവർ ഒട്ടേറെ തവണ ഏതാണ്ട് 6 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നാം നൽകിയ അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കൂ എന്ന്. പണം മാത്രമല്ല, വസ്തുക്കൾ, സേവനങ്ങൾ, സദഖ എല്ലാം സദഖയുടെ വിശാലമായ അർത്ഥത്തിൽ വരുന്നുണ്ട്. ആരോഗ്യവും ഒഴിവ് സമയവും സർഗാത്മകമായ കഴിവുകളുമൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദാനം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിൻ്റെ പാതി ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഒരു പടി കൂടി മുന്നിൽ കടന്ന് ഒന്നും ബാക്കി വെക്കാതെ എല്ലാം ദാനം ചെയ്തു. മുട്ടുകുത്തിയാണ് അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എനിക്ക് മുട്ടുകുത്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ല വേണ്ടത്, എനിക്ക് നടന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച് തൻ്റെ കയ്യിലുള്ളത് പിന്നെയും പിന്നെയും നൽകിക്കൊണ്ടിരുന്നു അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈത്തപ്പനത്തോട്ടവും അതിൽ താൻ താമസിക്കുന്ന വീടുമൊക്കെ വിട്ടുകൊടുത്തു സഹാബിമാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും ദാനം അത് കബറിലെ ചൂടിനെ കെടുത്തും. അന്ത്യദിവസത്തിൽ വിശ്വാസി തൻ്റെ ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും ഉണ്ടായിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ദാനം അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയുകയും പ്രയാസകരമായ മരണത്തെ തടുക്കുകയും ചെയ്യും. സദഖ ഒരു ധനത്തിലും കുറവ് വരുത്തുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയാൻ കാരണമായിത്തീരും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ആപത്തിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് സദഖ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. മാത്രമല്ല അത് നഷ്ടമല്ല, വർദ്ധനവാണ് നൽകുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ ഉപജീവനം വിശാലമാക്കി തരാൻ ദാനധർമ്മം കൊണ്ട് നിമിത്തമാകുന്നു, കഴിയുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി. അങ്ങനെ ഒട്ടേറെ നന്മകൾ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ പോലും നമുക്ക് ലഭിക്കുന്ന മഹത് സുകൃതമാണ് ദാനം ചെയ്യുക എന്നുള്ളത്. ഓരോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ഇറങ്ങി വരും. അവരിൽ ഒരാൾ പറയും, അള്ളാഹുവേ ചെലവഴിക്കുന്നവന് നീ പകരം നൽകണമേ. രണ്ടാമൻ പറയും, അള്ളാഹുവേ ചെലവഴിക്കാതെ സമ്പത്ത് പിടിച്ചു വെക്കുന്നവന് നീ നാശം പ്രദാനം ചെയ്യണമേ. മലക്കുകളുടെ പ്രാർത്ഥന പോലും ലഭിക്കുന്ന ചെലവഴിക്കുന്നവർക്കും ചെലവഴിക്കാത്തവർക്കും, ചെലവഴിക്കാത്തവർക്കെതിരെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, ചെലവഴിക്കുന്നവർക്ക് അനുകൂലമായും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പോലും നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ല അവസരമായിട്ട് ഈ സമയത്തെ നാം കാണണം. ധനമെന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ആ അത്യാവശ്യഘട്ടത്തിൽ, ആവശ്യത്തിൻ്റെ ഘട്ടത്തിൽ നൽകുന്നതാണ് ഏറെ പുണ്യം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ ഇവദ്ദറാ, സന്തോഷ അവസരത്തിലും വിഷമാവസ്ഥയിലും ദാനം ചെയ്യുന്നവരെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അവസരത്തിൽ മാത്രമല്ല വിഷമിക്കുന്ന അവസരത്തിൽ നമുക്ക് ആ സമ്പത്ത് കൊണ്ട് വളരെ അത്യാവശ്യമായി നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടി ഒരുക്കി വെച്ച ഒരു സമ്പത്ത്, അതിനുവേണ്ടി മാറ്റിവെച്ച പണം, അതിൽ നിന്ന് പോലും നമ്മുടെ പ്രയാസം മാറ്റിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രയാസത്തിൽ നിന്ന് ഒരൽപ്പം നാം സ്വയം ഏറ്റെടുത്തുകൊണ്ടോ നൽകുക. മഹത്തരമായ ഒരു പുണ്യകർമ്മമായി, പരിധികളില്ലാതെ ലാഭം കൊയ്യാവുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നത്. ആത്തൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ധനത്തോട് പ്രിയമുണ്ടായിരിക്കെ, ആവശ്യമുണ്ടായിരിക്കെ അത് അടുത്ത കുടുംബത്തിനും അഗതിക്കും അനാഥകൾക്കുമൊക്കെയും നൽകുക എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ഒരു ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 254 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ അംഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൽ ലാ ബൈഉം ഫീഹി വലാ ഖുല്ലതും വലാ ശഫാഅ. സത്യവിശ്വാസികളെ, ക്രയവിക്രയമോ സ്നേഹബന്ധമോ
ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും പരിസരങ്ങളിലേക്ക് അത് നൽകിക്കൊണ്ട് പരിസരങ്ങളിലെ പ്രയാസങ്ങൾ നീക്കുകയും അത് എപ്പോൾ ചെയ്യണം? മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം. മരണശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു രക്ഷയുമില്ല, ഒരു ശുപാർശയും അവിടെ വില പോകില്ല, അവിടെ ഒരു ഇടപാടുകളും നടക്കൂല. ഇവിടെ നമ്മൾ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് ഒന്നും ചെയ്യാനോ ചെലവഴിക്കാനോ വാങ്ങാനോ കൊടുക്കാനോ ഒന്നും നമ്മുടെ മരണശേഷം നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതിനു മുമ്പായി നമ്മൾക്ക് ജീവനുള്ള സമയത്ത്, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് സമ്പത്ത് ഉള്ള സമയത്ത്, നമുക്ക് സമയം ഉള്ള സമയത്ത് ഹൃദയപൂർവ്വം നൽകാനുള്ള പ്രേരണയാണ് മതം നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ മാനുഷികമായ മൂല്യം. മതം ഉയർത്തിപ്പിടിക്കുന്ന, മറ്റാർക്കും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത മാനുഷിക മൂല്യം ഇത് തന്നെയാണ്. ജനങ്ങളെ ഒന്നായി കണ്ട് വിഷമിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വാരി നൽകിക്കൊണ്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദാനത്തിലൂടെ ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതനുസരിച്ച് ജീവിക്കാനുള്ള പ്രയത്നം നമ്മിൽ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ അവസാന സമയങ്ങളിൽ ഇതിനായി ഇനിയും ശ്രമിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുമാറാവട്ടെ. റബ്ബേ, ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് നാഥ, ഒരുപാട് ബുദ്ധിമുട്ടിലാണ് നാഥ, ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ട് നാഥ, മാരകമായ രോഗങ്ങൾ പിടികൂടുകയാണ് നാഥ, ഒരുപാട് ജീവിത വരുമാനങ്ങൾ നിലച്ചു പോകുന്നുണ്ട് നാഥ. അതൊക്കെയും തരണം ചെയ്ത് കൊണ്ട് അതിനൊക്കെയും ആ അവസ്ഥയൊക്കെ മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് നീ. നീ ശിഫ നൽകി ഈ രോഗത്തെ ഈ രോഗത്തു നിന്ന് നീക്കി അള്ളാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരണേ റബ്ബേ. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകണമേ നാഥ. അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഏത് പ്രയാസഘട്ടത്തിലും സത്യവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന മുബഹിദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അവസാനം ഈമാനോടുകൂടെ മരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ തലമുറയും നീ ഉൾപ്പെടുത്തണമേ നാഥ. ലോകത്ത് പീഡനം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നിൻ്റെ മഹാകാരുണ്യം നൽകുകയും ശത്രുക്കളുടെ സൗകര്യങ്ങൾ നീ ഇല്ലാതാക്കുകയും ചെയ്യണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുതന്ത്രവാദികളുടെ പരിശ്രമങ്ങളെ നീ ഇല്ലാതാക്കണമേ നാഥ. അല്ലാഹുമ്മ അഹീനാ ലിൽ കിതാബി വസുന്ന വ അമിത്തിനാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിം اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.